ഇത്തവണയും കോൺഗ്രസിൽ പദവ് തെറ്റിയിട്ടില്ല. ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ കൂട്ടയടി തുടങ്ങി. പട്ടിക പുറത്തു വരുന്നതിന് മുൻപേ പോസ്റ്റർ ആയിരുന്നെങ്കിൽ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കരിങ്കൊടിയും നാട്ടിയിട്ടുണ്ട്. എല്ലാവരും അസംതൃപ്തർ. പട്ടികയിൽ കടുത്ത പ്രതിഷേധമുയർത്തി ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പരസ്യമായി രംഗത്തെത്തി. അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിൽ കൂടുതൽ ചർച്ചകൾ വേണമായിരുന്നുവെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഫലപ്രദമായ ചർച്ച നടന്നില്ല എന്നും തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഡി സി സി അധ്യക്ഷ പട്ടികയ്ക്കെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് നേതാക്കളെ സസ്പെൻഡ് ചെയ്തതിലും ഉമ്മൻചാണ്ടി അതൃപ്തി പ്രകടിപ്പിച്ചു. നടപടിക്ക് മുൻപ് വിശദീകരണം തേടണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരസ്യ പ്രതികരണത്തിലൂടെ വി ഡി സതീശനും കെ സുധാകരനും കെ സി വേണുഗോപാലിനുമെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ പരസ്യ പ്രതികരണം നടത്തിയ മുൻ എം എൽ എ കെ ശിവദാസൻ നായരെയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാറിനെയും പാർട്ടിയിൽ നിന്നും ഇന്നലെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതും ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഡി സി സി അധ്യക്ഷന്മാരുടെ ലിസ്റ്റിലുള്ളവർ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരോ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ അതെന്തായാലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരേ സ്വരത്തിൽ കൈകോർത്തിരിക്കുന്നു. നേരത്തെ തമ്മിൽ പാരമണിയാതെ കൈകോർത്തിരുന്നെങ്കിൽ നിയമസഭയിൽ കുറച്ചു കസേരകളിൽ കൂടി കോൺഗ്രസ്സുകാർക്ക് ഇരിക്കാമായിരുന്നു.